വലിപ്പച്ചെറുപ്പമുള്ള സിനിമയുടെ മായിക ലോകത്ത് വലിയവരുടെ സംഘടനയുടെ പ്രധാന സംഘാടകനായ ഒരു ചെറിയവൻ. ഇടവേളകളില്ലാതെ സിനിമ ചെയ്യുന്നവരുടെ ഇടയിൽ വല്ലപ്പോഴും ഒരു ഇടവേളയ്ക്ക് മാത്രം സിനിമ ചെയ്യുന്ന ഒരാൾ. സിനിമയുമായി ബന്ധമില്ലാത്ത ചില വാർത്തകളിലും ഈയിടെയായി സ്ഥാനം പിടിച്ചൊരാൾ. ഇദ്ദേഹത്തിന് സിനിമയിലെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ ആസ്തിയാണോ അതോ അപവാദങ്ങൾ കൊണ്ടുവരുന്ന വഴിയോ? ഈ ചോദ്യങ്ങളോട് ഇന്ന് പ്രതികരിക്കുന്നു ശ്രീ ഇടവേള ബാബു. ഇടവേള ബാബു, നേരെ ചൊവ്വയിൽ. ഫോൺ നമ്പറുകളൊക്കെ ഏറെ ഓർത്തിരിക്കുന്ന ആളാണ് ബാബു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മയേക്കാൾ നല്ലത് മറവിയാണെന്ന് തോന്നുന്നുണ്ടോ? ചില അനുഭവങ്ങൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം എൻ്റെ ഫോണിൽ ഏകദേശം 10,000-ത്തിനടുത്തുള്ള ഫോൺ നമ്പറുകൾ ശേഖരിച്ചിട്ടുള്ള ആളാണ്. അതിൽ വളരെ അപ് ടു ഡേറ്റ് ചെയ്യുന്ന ആളാണ്. വെറുതെ ഫോൺ നമ്പർ വയ്ക്കുകയല്ല, അയാളെ കാണുമ്പോൾ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ തിരുത്തി വാങ്ങുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരാളായിരുന്നു. ഒരു ബാങ്ക് ബാലൻസിനേക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അത് പക്ഷേ ഇപ്പോൾ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം നമ്മളത് ഒരു പുനർചിന്തയ്ക്കുള്ള ഒരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. അടുത്തിടെ ബാബുവിനെക്കുറിച്ച് കേട്ട വാർത്തകൾ അത്ര നന്നായിരുന്നില്ല. മഹാത്മാ അയ്യങ്കാളി എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ ബാബു കൈക്കൂലി ചോദിച്ചു എന്നായിരുന്നു ഒരു വാർത്ത. രണ്ട്, സ്വർണ്ണക്കടത്ത്, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബാബുവിന് ബന്ധമുണ്ട്, DRI ചോദ്യം ചെയ്തു എന്നും. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് വളരെ ലളിതമാണ്. ഞാൻ ഇത് തീർച്ചയായിട്ടും ഈ സൗഹൃദങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ കാരണം. അയ്യങ്കാളി സിനിമ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണം, പ്രദർശിപ്പിച്ചു ആ പടം, പക്ഷേ ആ പടത്തിന് വളരെ മോശം കളക്ഷനായിട്ട് നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. KSFDC നമുക്ക് 12 തിയേറ്ററുകളുണ്ട്. അതിൽ ഞാനാണ് ചാർട്ട് ചെയ്യുന്നത്. അതിൽ ആ പടം 2 തിയേറ്ററുകൾ വെച്ചു, വളരെ മോശം കളക്ഷനായിട്ട്. തിയേറ്ററിൻ്റെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പറ്റാതെ വന്നപ്പോൾ ആ പടം നിർത്തി എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന എൻ്റെ പേര് വരുന്നത് ഒരു വളരെ അവിചാരിതമായിട്ടാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പോലും എൻ്റെ പേരവിടെ വന്ന ആളാണ്. എനിക്കതിൽ ഒറ്റ വിഷമേ ഉള്ളൂ. കാരണം പണ്ട് ഗൂഗിളിൽ പോയിട്ട് ഇടവേള ബാബു എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇടവേള ബാബു .com വെബ്സൈറ്റ് വരും, അല്ലെങ്കിൽ ഞാൻ പല ചാനലുകളിലും കൊടുത്തിട്ടുള്ള നല്ല ഇൻ്റർവ്യൂകൾ വരും. എല്ലാം പോസിറ്റീവായിട്ടുള്ള വാർത്തകളായിരുന്നു അതിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ അടിച്ചാൽ വരുന്നത് സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട ഇടവേള ബാബുവിൻ്റെ പേരാണ്. അത് മാത്രമേ ഉള്ളൂ? അത് മറ്റേതും ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും ഉണ്ട്. പക്ഷേ അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിലും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി നബീലിൻ്റെ ഫ്ലാറ്റിൽ താങ്കൾ പോയി, എന്തിനു പോയി? തീർച്ചയായിട്ടും ഇത് നബീലിൻ്റെ ഫ്ലാറ്റാണോന്നോ എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നു. അത് നബീൽ എന്ന് പറഞ്ഞ സുഹൃത്താണെന്ന് പരിചയപ്പെടുന്നത്. പിന്നീടാണ് ഇതെല്ലാം കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ നബീലാണും അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ പയ്യനാണ് ഇതിലെ മുഖ്യ പ്രതികൾ എന്ന് നമ്മളറിയുന്നത്. നബീൽ ഇപ്പോഴും മറ അവർക്ക് പിടികിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഈ ഫ്ളാറ്റിലുള്ള റെക്കോർഡ്സ് എന്നാണ് എൻ്റെ പേര് കിട്ടുന്നത്. അതിനുശേഷം ഈ പേരെല്ലാം എഴുതി വെച്ചിട്ടാണ് അവിടെ പോയത്. എൻ്റെ ഫോൺ നമ്പർ, 2 ഫോൺ നമ്പറും എൻ്റെ പേരും കൃത്യമായിട്ട് എഴുതിയിട്ടാണ് ഞങ്ങൾ പോയ ഇൻ സമയമുണ്ട്, ഔട്ട് സമയമുണ്ട് അതിൽ. അപ്പോൾ ഈ നബീൽ എന്ന് പറയുന്ന ആളെ അതിന് മുമ്പ് അറിയയില്ല? എനിക്ക് ഈ ദുബായിൽ വെച്ച് എൻ്റെ സുഹൃത്തിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ വെച്ചാണ് ഈ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത്. പക്ഷേ അവിടെ ആ തിരക്കിനിടയിൽ പരിചയപ്പെട്ട് നമ്മളൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ അങ്ങേർക്ക് വേണ്ടിയാണ് ഈ സിനിമയെന്ന് പറഞ്ഞിരുന്നു? ഇല്ല, എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞാൻ പോകുന്നു. പ്രൊഡ്യൂസേഴ്സ് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തും കൂടി ഉൾപ്പെടെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ DRI ബാബുവിനെ ഇങ്ങനെ ഒരു കേസിൽ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ വലിയൊരു ഷോക്കാണ്. അതെങ്ങനെയാണ് നേരിട്ടത്? ഷോക്ക് ഉണ്ടായില്ല. കാരണം ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അവർ വിളിക്കും എന്നെനിക്ക് മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം സ്വാഭാവികമാണ്. പക്ഷേ അതിനെ പല വ്യാഖ്യാനിക്കും. മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങളും വാക്കുകളും ഉണ്ട്. ചോദ്യം ചെയ്യാമെന്ന് പറയാം, മൊഴിയെടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്താമെന്ന് പറയാം. അതിനെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനത്തിൽ മാത്രമേ എനിക്ക് വിഷമമുണ്ടായുള്ളൂ. അവർ എന്നെ കാണണമെന്ന് പറഞ്ഞു. മാന്യമായിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു ഓഫീസർ എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം എറണാകുളത്ത് വരണം, നമുക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. നേരിട്ട് എറണാകുളത്ത് വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, മീഡിയ ചോരുന്ന ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ്, അതുകൊണ്ട് മീഡിയ അറിയേണ്ട ബാബു വരുന്നത്, വന്ന് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെല്ലുന്നു,
ഞങ്ങൾ തമ്മിൽ ഒരു കുറച്ച് നേരം സംസാരിക്കുന്നു. അവരൊരു മൂന്നാല് പോയിൻ്റാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഒന്ന്, ഈ എൻ്റെ സുഹൃത്തിൻ്റെ ആയിട്ടുള്ള അടുപ്പം, പിന്നെ ഇവരുമായിട്ട് എന്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ, സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടത്തിയതോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സുലൈമാനി ചായ കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു രൂപ പോലും അവരുടെ ഇന്ന് വാങ്ങിച്ചില്ല. ബാബു പറഞ്ഞതൊക്കെ അവർക്ക് ബോധ്യമായിന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞ അതേ മൊഴി തന്നെയാണ് എൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളതും അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യൻ പറഞ്ഞിട്ടുള്ളതും ഒരേ മൊഴി തന്നെയാണെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നതായതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ബാബുവിന് ഒരു മാനനഷ്ടമുണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ മാധ്യമങ്ങളിൽ ആദ്യം അമ്മയുടെ ഒരു ഭാരവാഹി ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ സ്ട്രിപ്പുകൾ പോയി. ഇതിന് ശേഷം ഈ ചോദ്യം ഞാനിവരായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് ഒരു പ്രത്യേക ചാനൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ന്യൂസ് നൈറ്റിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ന്യൂസ് നൈറ്റിൽ വന്ന് പറയേണ്ട ഒരു കാര്യങ്ങളുമില്ല. എൻ്റെ അടുത്ത് അവർക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടതായ നിയമപരമായ നടപടികളൊന്നും അതിനുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു ന്യൂസ് സൈറ്റിൽ വന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നെ 7 പ്രാവശ്യം ഒന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ ഒന്നാമത് ലൊക്കേഷനിലാണ്, എനിക്ക് പറയാനൊന്നുമില്ല. അതിൻ്റെ ചിലപ്പോൾ തിക്താനുഭവം നേരിടേണ്ടി വരും എന്നൊരു ഭീഷണി ഒടുവിലുണ്ടായി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ്. 15 മിനിറ്റിനുള്ളിൽ എൻ്റെ പേരടക്കം സ്ക്രോളിങ് വരുന്ന ചാനലിൽ. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അതിലും വലിയ അബദ്ധങ്ങളാണ്. ബാക്കി എല്ലാ ചാനലുകാരും ഈ സ്ക്രോളിങ് ആവർത്തിക്കുകയാണ്. ഈ കേരളത്തിലെ എല്ലാ ചാനലുകളിലും എല്ലാം മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്ന് കാലത്തും ഒരു ദിവസം വരുന്ന 10 കോളിൽ 10 എണ്ണവും ഈ മാധ്യമവുമായി ബന്ധപ്പെട്ട മറ്റേ ആൾ എവിടെയുണ്ട്, ആളുടെ നമ്പർ എന്താണ്, ഇത് പലതും അന്വേഷിക്കുന്ന എന്നിൽ കൂടിയായിരുന്നു. ഈ സുഹൃത്തുക്കൾ ആരും ഈ സമയത്ത് എന്നെ വിളിച്ചില്ല എന്നൊരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഒരു സെൻസേഷണൽ കേസ് വരുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് താങ്കളെ വിളിച്ചാൽ ഒരുപക്ഷെ ഈ വാർത്ത തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ടാവില്ലേ അവർ വിളിക്കാതിരിക്കുന്നത്? അത് ശരിയാണോ, അതാണോ മാധ്യമപ്രവർത്തനം എന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ എന്താണ്, ഇപ്പം ഞാൻ മറ്റേ ചാനലിട്ടത് കൊണ്ട് എൻ്റെ ചാനലിടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിൽ സത്യമുണ്ടാവണം, അല്ലെങ്കിൽ എന്നോട് ചോദിച്ച് എന്താണെന്ന് മനസ്സിലാവും. സത്യം ഉണ്ടെങ്കിൽ ഇട്ടോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഇപ്പം ഇക്കാര്യത്തിൽ പൂർണ്ണമായും താങ്കൾ സംശയത്തിന് അതീതനാണ് എന്നാണ് വാദിക്കുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാനുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ആൾക്കാരും അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒരു വാരിക കൊടുത്ത അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞു, ഇനി ആരെയും താങ്കൾ സഹായിക്കാനില്ല. അതിൻ്റെ അർത്ഥം സഹായിക്കാൻ പോയത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ഇതെന്നാണ്. ഇപ്പം നിരപരാധിയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വാദത്തിന് എന്താണ് അർത്ഥം? അല്ല, അത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതല്ല, എൻ്റെ സൗഹൃദ ചോദിച്ചതായോ സുഹൃത്ത് ബന്ധത്തിൽ അവരിട്ടതാണ്. പക്ഷേ അവിടെ ഒരു വീണ്ടും ഒരു ആലോചനയിലാണ് ഞാൻ. കാരണം സംസാരിക്കുന്നതിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഞാൻ ഇനി ആരെ സഹായിക്കണം? കാരണം ഞാൻ ഒരുപാട് പേരെ സഹായിക്കേണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരുപാട് സഹസംവിധായകർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാവാൻ, അവർക്ക് ഒരു ഞാൻ ഈ എന്നാൽ ഏറ്റവും തമാശ ഞാൻ ഈ പടങ്ങളൊന്നും അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരു അഭിനയിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന പ്രോജക്റ്റല്ല. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പോകുന്ന ഈ അപകടങ്ങൾ ഇത് ഇനിയും സംഭവിക്കാം. കാരണം എനിക്ക് എല്ലാവരും ജാതകവും അല്ലെങ്കിൽ ആധാർ കാർഡും മേടിച്ചിട്ട് ഒരാളായിട്ട് അഭിമുഖത്തിന് പോകാൻ പറ്റില്ല. ഞാൻ ഒരാ എൻ്റെ സുഹൃത്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറെ കാണാൻ പോകുമെന്ന് പറയുന്നു, അദ്ദേഹത്തിനോടൊപ്പം പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനൊരു കള്ളക്കടത്തുകാരനാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു ഹിസ്റ്ററിയും ഒരാളെ പറയാൻ പറ്റില്ല. ഇത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഞാനതിലൊരിപ്പോൾ ഒരു ഇരയായി. പക്ഷേ ഞാൻ എന്നെ ഇരയായി എന്നതിനേക്കാൾ എന്നെ ഇരയാക്കി മാധ്യമങ്ങൾ എന്ന് പറയുന്നതാണ് കറക്റ്റ്. താങ്കളെ സഹായിക്കേണ്ട ആളുകൾ മാധ്യമ ലോകത്തിന് പുറത്തു നിന്നും സഹായിച്ചിട്ടുണ്ടോ താങ്കളെ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്നെ എൻ്റെ ഒപ്പം ഒരു ഇൻഡസ്ട്രി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ ബോധ്യപ്പെട്ട കാര്യമാണ്. അമ്മ സംഘടനയും ഇന്നസെൻറ്റും ഒക്കെ താങ്കളോടൊപ്പം തന്നെ ഉറച്ചു നിന്നു. ഇന്നസെൻറ്റ് മോഹൻലാൽ തുടങ്ങി അമ്മയുടെ ഏറ്റവും താഴെയുള്ള അംഗങ്ങൾ വരെ എന്നെ വിളിച്ചിരുന്നു. പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ പറഞ്ഞു, ഒന്ന് പോകാൻ പറയടേ, ഇതാണ് ഒരു കാര്യം, ഇത് ഞങ്ങളാരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അല്ല, അവർക്കൊന്നും താങ്കളെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായില്ലേ? ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് അതായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ കുറേ ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടായി.
പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ എന്നെ അറസ്റ്റ് ചെയ്യണു എന്ന് വാർത്തകൾ, കാരണം ഒരു പത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം പറഞ്ഞത് ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു, 7 പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു, 11 പ്രാവശ്യം ബാത്റൂമിൽ പോയി, ഈ ഇവരുടെ അവിടെ നിശ എന്താ രാത്രികളിൽ ഡാൻസിനും പാർട്ടിക്കായിട്ട് ഞാൻ ഒരുപാട് പേരെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ആ നല്ല ഭാവനയോടുകൂടി ഒരു സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തു. ഇതിലൊന്നും വാസ്തവത്തിൻ്റെ അംശമേ ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ ഇതിനകം ഞാൻ ഇവിടെ ഇരിക്കും. ഈ അംശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. അല്ല, അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യില്ല. ആ ലേഖകന്റെ ഭാവനയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. താങ്കൾ കരഞ്ഞേയില്ല? ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ. കരയേണ്ട ഒരു കാര്യമില്ല. കരയാൻ മാത്രം ഒരു സംഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ താങ്കൾക്കുണ്ടായ തിരിച്ചറിവ് കൂടെയുള്ള സിനിമാക്കാരാണ് എന്തൊക്കെയായാലും മാധ്യമങ്ങളെക്കാൾ നല്ലത് എന്നാണ്. അതുകൊണ്ടാണോ താങ്കൾ ഇപ്പോൾ ഈ സിനിമാക്കാരെ മുഴുവൻ ന്യായീകരിച്ച് പറയുന്നത്? അല്ല, അത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അല്ല, സിനിമാക്കാരിലും ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ ചോദിച്ചു, കുറേ പേരെന്നെ വിളിച്ചു ചോദിച്ചു ബാബുവിനെ എപ്പോഴും അറസ്റ്റ് ചെയ്യണമെന്ന്. സിനിമയിൽ നിന്ന് തന്നെ? സിനിമയിൽ നിന്ന് ഉണ്ടാവാം അത്. അത് അദ്ദേഹം തമാശയായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇരിങ്ങാലക്കുടയിൽ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതുവരെ കാണാത്ത ചിലരൊക്കെ എങ്ങനെ ചെയ്തത്, ബഹു കൂടെ ഉണ്ടോ, ഐ ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേയില്ലേ. അപ്പോൾ അത് ഇത് ഈ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുടയിൽ പങ്കെടുത്ത ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടക്കാർ മൊത്തം ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ പലരുടെയും അങ്ങനെ ഇങ്ങനെ നോട്ടം എന്താ വെച്ചാൽ, ഐ അറസ്റ്റ് ചെയ്തില്ലേ, ഇന്ന് വാർത്ത കണ്ടല്ലോ ബാബു കൂടെ ഉണ്ടേനു. അപ്പോൾ അങ്ങനെ ജിജ്ഞാസ കൊണ്ടായിരിക്കാം, ആഗ്രഹം കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം പൊതുവെ സമൂഹത്തിനുള്ളത് കൊണ്ടാണോ, അതോ താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ടാണോ? ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ശൈലിയിൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു വാർത്തയ്ക്ക് 4 ദിവസത്തിൽ കൂടുതൽ ദൈർഘ്യമില്ല, വളരെ കുറച്ച് വാർത്തകൾ അതിന് കൂടുതൽ പോകുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഒരു അമ്മൂമ്മ പറഞ്ഞു തന്നൊരു കഥയാണ്, കഥയല്ല ജീവിതമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ നാട്ടിൽ അന്ന് ഒന്നൊരു പ്രധാനപ്പെട്ട 2-3 വക്കീലുമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ക്രൈം മേഖലയിൽ ഇരിക്കുന്ന അഡ്വക്കേറ്റ്സാണ്. അവരുടെ വീട്ടിലൊക്കെ 1-2 കുട്ടികളും മന്ദബുദ്ധികളോ അല്ലെങ്കിൽ അതുപോലെ ഒരു നോർമൽ അല്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചു, എൻ്റെ അമ്മൂമ്മോട് ചോദിച്ചു, ഇതെന്താ ഇവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, അവർ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി കോടതിയിൽ ബാധിച്ച് ദൈവം ശിക്ഷിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു ജനറേഷനോട് എനിക്ക് പറയേണ്ടി വരും, എന്താണ് ഈ ജേണലിസ്റ്റിൻ്റെയൊക്കെ ചില വീടുകളിലെ കുട്ടികളിങ്ങനെ അത്രയും ശാപം ശപിക്കുന്നു മനസ്സ്. ജോലിയോടുള്ള ആത്മാർത്ഥതയിൽ ഉത്തമ വിശ്വാസത്തോടെ ചെയ്തതാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനും താങ്കളുടെ ഈ ശാപം ഏൽക്കില്ല എന്ന് ഞാൻ പറയും. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എൻ്റെ ജീവിതാനുഭവത്തിൽ നമ്മൾ അടി എപ്പോഴെങ്കിലും കിട്ടും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് നമ്മുടെ മനസ്സിന് ആദ്യം ബോധ്യം വേണം. ഞാൻ അത്തരം കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഞാൻ പല കാര്യങ്ങൾക്കും എൻ്റെ ഒരു ദോഷവും പറയാം, ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ എനിക്ക് ആ സമയത്ത് ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ബാധിക്കും. ചിലപ്പോൾ എനിക്ക് ഞാൻ അന്ന് ഒരു ദിവസം റീവൈൻഡ് ചെയ്യുന്ന ആളാണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ വൈകുന്നേരം വരെ എന്ത് ചെയ്തു, അതിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകൾ മറ്റേ ആൾക്ക് ഹെർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ തെറ്റിയിട്ടുണ്ടോ എങ്കിൽ ഞാൻ പിറ്റേ ദിവസം അയാളെ വിളിച്ച് ഞാൻ പറയും, ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ചെറിയ തെറ്റ് പറ്റിപ്പോയി, സോറി പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ആൾ. താങ്കൾക്ക് തെറ്റ് പറ്റുന്നത് പോലെ ജേർണലിസ്റ്റുകൾക്കും മനഃപൂർവ്വമല്ലാത്ത തെറ്റ് പറ്റിക്കൂടെ? അല്ല, തെറ്റ് പറ്റുന്നതും അത് ഒരാൾ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞതിലൊരു വേദന മാത്രമാണ്, അല്ലാതെ സമൂഹത്തിൽ അയാളെ നാറ്റിക്കില്ലല്ല. ഇത് ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പേരിനോടൊപ്പം ഇങ്ങനൊരു പേരും കൂടിയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ തന്നെയാണ്. അല്ലെ, ഏത് കേസിൽപ്പെട്ട ആളുകൾക്കായാലും മാധ്യമങ്ങളെക്കുറിച്ച് ഇങ്ങനെ തന്നെയല്ലേ തോന്നുക? അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അല്ല, അതിൽ ശരി എവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, ഒരു അതിൽ ഞാൻ ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇതിൽ നമ്മുടെ വേർഷൻ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, അതാണ് ഞാൻ പറയുന്നത്, ഉപയോഗിക്കുന്ന വാക്കുകളുടെ ബലമാണ്. ഇപ്പം എൻ്റെ ജീവിതാനുഭവം എനിക്ക് തോന്നിയതെന്താ, ശരിക്കും നമുക്കൊരു വിവാഹ ജീവിതം വേണ്ടത് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒരുപാട് ഈഗോയുള്ള ആളുകളുണ്ട് സിനിമയിൽ, അവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ച് താങ്കളുടെ ജീവിതം പാഴാക്കി എന്ന് വ്യാഖ്യാനിച്ചുകൂടെ? അതിനെങ്കിലും സാധിച്ചല്ലോ നമ്മുടെ ജീവിതം കൊണ്ട്. കാരണം ശരിയാണ്, മറ്റേത് രംഗത്തേക്കാൾ ഈഗോയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ അവരെയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് ചെറിയ സംഭവമല്ലല്ലോ എന്ന് ഞാൻ അഭിമാനം കൊള്ളുന്നതാണ്. പക്ഷെ അത് ചെറിയ സംഭവമല്ല എന്ന് താങ്കളല്ലാതെ മറ്റാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ?
സിനിമാക്കാർക്കൊക്കെ അറിയാം, ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തുള്ളവർക്ക് അറിയില്ല. സിനിമയ്ക്ക് പുറത്തുള്ളവർ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ബാബുവിനെ ഇപ്പോൾ കാണാറില്ലല്ലോ വിസിയൽ. പക്ഷേ സിനിമാക്കാർ ആരെന്നെ വിളിച്ചാലും ആദ്യം ചോദിക്കുന്നത് ബാബു ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കോടികൾ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങൾ മുതൽ ഈ സംഘടനയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ വരെ അമ്മ സംഘടനയിലുണ്ട്. അപ്പോൾ ഒരേ സ്റ്റേറ്റസിൽ ആ സംഘടനയിലെ ആളുകൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നതല്ലേ വാസ്തവം? അല്ല, ഒരേ കാറ്റഗറിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഈ നമ്മൾ പറയുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന അവർക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ സംഘടന കൊണ്ട് ആവശ്യമൊന്നുമില്ല. അമ്മ സംഘടനയ്ക്കാണ് അവരെ കൊണ്ട് ആവശ്യം, അവിടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവരൊക്കെ അതിന് വേണ്ടി സമയം ചിലവഴിച്ച് നമ്മളുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ നാളത്തെ ഒരു ജനറേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവർ നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സംഭവം. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ബാബുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്താണ്? താങ്കൾ ഈ സ്വർണ്ണക്കടത്ത് പോലെ ഒരു പണസംബന്ധമായ കേസിൽ ഇടപെട്ടു എന്നതാണോ, അതോ താങ്കളെക്കുറിച്ച് മറ്റെന്തെങ്കിലും അപവാദം ഉണ്ടായിട്ടാണോ? ഒരു അവിവാഹിതനാണെങ്കിൽ പോലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപവാദം ഉണ്ടായിട്ടാണോ? ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധമുള്ളത് സ്ത്രീകൾ തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമാണ്. അവർക്കൊക്കെ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസം, ഒരു തിക്താനുഭവം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, അവരങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ എന്തെങ്കിലും ബന്ധങ്ങൾ താങ്കൾക്കുണ്ടെങ്കിലും അവിവാഹിതനായ താങ്കളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട ബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല, കാരണം അവിവാഹിതനായിട്ട് ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സുഖം അത് തന്നെയാണ്. കാരണം എന്നോടൊപ്പം ഇരിക്കുന്ന സുഹൃത്തുക്കൾ 9 മണി കഴിഞ്ഞാൽ അവരുടെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങും. ജീവിതത്തിൽ എത്ര കള്ളം പറയേണ്ടി വരുന്നുണ്ട് വിവാഹിതനായി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ ഏറ്റവും കള്ളം പറയുന്നത് വിവാഹിത ജീവിതത്തിലാണ്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ മാത്രമേ 9 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എത്തുമെത്തില്ല എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നം തോന്നും, കിടന്നാൽ ഉറക്കം വരും, ഒരു ടെൻഷനും ഇല്ല. എൻ്റെ ചോദ്യം, അവിവാഹിതനാണെങ്കിൽ കൂടി അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ സമൂഹം കൽപ്പിച്ചു തരുന്നുണ്ടോ എന്നാണ്? മാധ്യമങ്ങൾ അതിന് സമ്മതിക്കുമോ? എങ്കിൽ നമ്മളെല്ലാത്തിനും തയ്യാറാണ്. ഇവിടെ ഒളിഞ്ഞുനോട്ടമല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിനോദം? അപ്പോൾ ഈ മാധ്യമങ്ങളില്ലായിരുന്നുവെങ്കിൽ ബാബു എങ്ങനെ ജീവിക്കുമായിരുന്നു? വളരെ ആർഭാടം വേണ്ടി ജീവിക്കുന്നു, വളരെ ആർഭാടം വേണ്ടി ജീവിക്കും. നമ്മൾ വീണത് വിദ്യയാക്കുക എന്ന് പറയുന്നത് പോലെ നമുക്കില്ലാത്തതിനെ കുറിച്ച് തമാശ പറയുന്നത് ഒരു സഹജ സ്വഭാവമാണ്. അതുപോലെയാണോ താങ്കൾ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചും പറയുന്നത്? എൻ്റെ വിവാഹം ഞാൻ ആ മാറിപ്പോകുന്നത് എൻ്റെ ഒരു സാധാരണ ഒരു നായർ കുടുംബം, ഇരിങ്ങാലക്കുടയിൽ അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ ഫാമിലിയിൽ ആരും സിനിമക്കാരില്ല, ഞാൻ മാത്രമാണ് സിനിമക്കാരൻ. തീർച്ചയായിട്ടും അന്നൊരു സിനിമക്കാരന് ഒരു പെണ്ണ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പിന്നെ എനിക്ക് തോന്നി സിനിമ ഇല്ലെങ്കിൽ പെണ്ണ് തരാൻ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ അത് വേണ്ട, എന്തായാലും സിനിമ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്തായാലും പെണ്ണ് കിട്ടാൻ തീരുമാനിച്ചില്ല. അങ്ങനെ ആ ചിന്തയിൽ നിന്ന് അകന്നു പോകുന്നു. പക്ഷേ അപ്പം സിനിമാക്കാരനായതുകൊണ്ട് പെണ്ണ് കിട്ടാത്ത ബാബു പറഞ്ഞു എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ സിനിമാക്കാരന് കെട്ടിച്ചു കൊടുക്കില്ലായിരുന്നു എന്ന്. എന്താ സിനിമാക്കാരൻ്റെ അയോഗ്യത? കാരണം വളരെ റിസ്ക്കിയാണ്. ഒരു ഇന്നത്തെ സാധാരണ ഒരു ഇടത്തരം കുടുംബം ആഗ്രഹിക്കുന്ന ഒരു റിസ്ക് ഈ സിനിമാക്കാർക്കുണ്ട്. അവർ സ്വഭാവത്തിൽ ദൂഷ്യമോ അത് കുറേ പേരുണ്ട്, അതെല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ സിനിമാക്കാരെയാണ് പെട്ടെന്ന് അറിയുന്നു. പക്ഷേ വളരെ റിസ്ക്കിയാണ്, കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ 30 കൊല്ലം മുമ്പ് അഭിനയിച്ചത് ഇപ്പോൾ അഭിനയിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ സമയം ശരിയായി എല്ലാവരും പറയുക, ഒപ്പം എന്താ കലക്കണേ, ഇത്രയേ ഉള്ളൂ. ആ എല്ലാം കൂടി ഒത്തുകിട്ടണം. ഒരു അധ്യാപികയുടെ മകനാണ്, എന്തായാലും മകൻ വിവാഹം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അമ്മ. തീർച്ചയായിട്ടും എൻ്റെ അമ്മ ഏറ്റവും ആഗ്രഹിച്ച അമ്മയുടെ ഒരു ദുഃഖവും അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വിഷമവും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിന് ചില വ്യക്തിപരമായി എനിക്കും ചില കാരണങ്ങളുണ്ട്, അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റി നിർത്താം. പക്ഷേ ഒരു കുട്ടി എന്നുള്ളതൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ അന്ന് ആഗ്രഹിച്ച ഒറ്റ കാര്യം, എൻ്റെ മദർ മ്യൂസിക് ടീച്ചറാണ്, അമ്മ നല്ല ഡാൻസ് ചെയ്യും, അമ്മ ഡാൻസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലാകാരി ആയിരിക്കണം എൻ്റെ ഭാര്യ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് ചില പ്രേമബന്ധങ്ങളുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ 8.5 വർഷം മനോഹരമായിട്ട് പ്രണയിച്ച ആളാണ്. ആ വിവാഹം നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടക്കാതിരുന്നത് എൻ്റെ വീട്ടിലെയും അവരുടെ വീട്ടിലെയും ചില തീരുമാനങ്ങളാണ്. വേണമെങ്കിൽ പറയാം, അനിയത്തി പ്രാവിൻ്റെ ക്ലൈമാക്സ് സിനിമ വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത ആളാണ് ഞാൻ. കാരണം ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ദുഃഖമാണെങ്കിൽ പിന്നെ നമ്മളങ്ങനെ വിവാഹം ചെയ്തിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാവല്ല അവരിന്ന് വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പം എൻ്റെ ജീവിതാനുഭവം എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാം, ശരിക്കും നമുക്കൊരു വിവാഹ ജീവിതം വേണ്ടത് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. എൻ്റെ വായനയും ഞാൻ അനുഭവിച്ച പാഠങ്ങളും അല്ലെങ്കിൽ എൻ്റെ യാത്രകളും എനിക്കുണ്ടാക്കിയ തോന്നൽ അതാണ്, നമുക്ക്
ഈ 60 വയസ്സ് വരെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ മറ്റേത് ഒരു വളരെ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് പിന്നീട് ഒരു കൂട്ടാളി ഉണ്ടാവുക, നമുക്ക് ശരിയാണ്. ഒരു അടുത്ത ജനറേഷൻ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ജനറേഷൻ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതെന്നെ തൊഴിലാക്കിയവർ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം. കാരണം മരിച്ചു കിടക്കുമ്പോഴെങ്കിലും ആളുകൾ പറയുമല്ലോ, അയാൾ ഒരുപാട് ഉപകാരം ചെയ്തിട്ടാണ്, അതെങ്കിലും കേട്ടിട്ട് പോവാം. അപ്പോൾ കുറച്ച് താമസിച്ചാണെങ്കിലും ഞങ്ങൾക്കൊരു വിവാഹം പ്രതീക്ഷിക്കാം. വിവാഹം എന്ന് പറയുന്നില്ല ഞാനതിന്, ചിലപ്പോൾ നമ്മുടെ ഒരു കമ്പാനിയൻ ഉണ്ടാവാം, നമുക്ക് ഒരു ചിലപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ ചിന്തയുടെ ഭാഗമായിരിക്കാം. നമുക്ക് നമ്മുടെ കൂടെ ഒരാൾ എന്തൊക്കെയായാലും അടുത്ത കാലത്ത് താങ്കൾക്ക് നല്ല വിലാസമുണ്ടായത് അമ്മ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിലാണ്. എന്നാൽ അടുത്ത കാലത്തായി താങ്കൾക്ക് കുറച്ചുകൂടി സിനിമകൾ അഭിനയിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാവുമോ ഈ സംഘാടനത്തിൽ നിന്ന് സിനിമയിൽ? അത് ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമാണ്. കാരണം 13 വർഷമായിട്ട് ഞാൻ അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നു. KSFDC വൈസ് ചെയർമാനാണ്, ആത്മയുടെ പ്രസിഡൻ്റാണ്. ഇതൊന്നും റെമ്യൂണറേറ്റീവ് അല്ല. ഞാൻ എവിടെ നിന്നും ഒരു പൈസയും പറ്റുന്നില്ല. എൻ്റെ ഒരു സർവീസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ഭാരവാഹി എന്നുള്ളത് നല്ല രീതിയിലായതുകൊണ്ട് ചീത്തപ്പേരുണ്ടാക്കാം, വളരെ എളുപ്പമാണ്. പക്ഷേ ചീത്തപ്പേരുണ്ടാക്കാണ്ട് ഇത്രയും വർഷം അത് കൂട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അതിൽ എൻ്റെ ഒരു ചെറിയ പങ്ക് എനിക്കുമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തീരുമാനം, ഇപ്പോൾ സിനിമ ഒരുപാട് പടങ്ങളിൽ തന്നെ വിളിക്കുന്നു. ഇപ്പോൾ ഈ പുണ്യവാളൻ പോലും, പുണ്യവാളൻ ബത്തീസിൽ എനിക്ക് വളരെ ചേഞ്ചുള്ളൊരു വേഷമാണ്. ജയസൂര്യയും രഞ്ജിത്തും വിളിച്ച് അതിൻ്റെ അടുത്ത് പറഞ്ഞു, ബാബുചേട്ടൻ ചെയ്യാത്തൊരു സാധനമാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തപ്പോൾ അടുത്ത് വന്നു. ഇപ്പോൾ 3-4 പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതും കൂടി വേണം. കാരണം ഇത് അല്ലെ തീരെ നമ്മൾ വിട്ടുപോകുന്നു. പുതിയ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയില്ല, യൂസ് ആൻഡ് ത്രോ, അതുപോലെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാനുള്ള ഒരു സാധനമാണോ ഇടവേള ബാബു സിനിമയിൽ? നല്ല പ്രാസമാണ്. അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സിൽ നന്ദിയുണ്ട്. അതിപ്പോൾ എന്നെ എഴുതി കാണിക്കണമെന്നോ ഇതൊന്നും വേണ്ട. നമ്മളെ മറ്റുള്ളവരോട് കുറ്റം പറയാതിരിക്കുക, എനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം നന്ദി ഉണ്ടായാൽ മാത്രം മതിയോ? അതുകൊണ്ട് താങ്കൾ കൂടി പ്രയോജനം ഉണ്ടാവണ്ടേ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് അതിനെല്ലാം നേരം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം വളരെ ലളിതമാണ്. എനിക്ക് ആ വലിയ അംബാനിയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനൊന്നോ ഉണ്ട്. എൻ്റെ പരിമിതികൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പരിമിതികളിൽ നിന്നോട് 33 വർഷം ഈ സിനിമാ ജീവിതത്തിൽ കൊണ്ടുപോയില്ലേ, അതന്നെ വലിയ കാര്യമല്ലേ. കാരണം മലയാളികൾക്കിടയിൽ നമുക്കൊരു നിലനിൽക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ അംഗീകരിക്കുള്ളൂ. അത് ഞാനായാലും താങ്കളായാലും ആരായാലും മലയാളികൾക്കുള്ളൊരു ക്വാളിറ്റിയും വേണമെങ്കിൽ ഒരു മോശപ്പെട്ട സ്വഭാവവും അത് തന്നെ. അപ്പോൾ ഇത്രയും വർഷം ഇതിൻ്റെ അകത്ത് നിന്നില്ലേ, പല മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചു, ഇനിയും പുതിയ പുതിയ മേഖലകൾ ഞാൻ കണ്ടെത്തും. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ കോളേജിൽ ഒറ്റയ്ക്ക് പ്രകടനം നടത്തിയ KSU-ക്കാരനാണ് ബാബു. ഒരുപക്ഷേ സിനിമയിൽ വരാതെ രാഷ്ട്രീയത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പണം ഉണ്ടാക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? പണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയക്കാരനാകുമായിരുന്നു. സിനിമയിൽ വന്നില്ല, ഞാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരൻ. ഞാൻ അന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, ഇന്നത്തെ നമ്മുടെ രമേശ് ചെന്നിത്തലയും പന്തളം സുധാകരനൊക്കെ കോളേജിൽ വന്ന് ഞങ്ങൾ സന്ദർശിച്ച് എന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കണം എന്നൊരു പൊസിഷൻ വന്ന സമയത്താണ് ഞാൻ സിനിമയിൽ ഇടവേളയിൽ പോകുന്നത്. രാഷ്ട്രീയക്കാരുമായും സിനിമാക്കാരുമായും താങ്കൾ വളരെ അടുത്ത് ഇടപെട്ടു, തമ്മിൽ ഭേദം ആരാണ്? ആരെയും കൂടുതൽ അടുത്തറിയാതിരിക്കുക. ആരോടും കൂടുതൽ അടുക്കാതിരിക്കുക. അടുക്കാതിരിക്കുക. ഒരകലത്തിൽ നിന്നാൽ എല്ലാവരും നല്ലതാണ്. കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, അയ്യോ ഇയാൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കേട്ടറിഞ്ഞത് എന്തൊരു ഭയങ്കരമാണ്, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് എന്തൊരു, പക്ഷേ ഇയാൾ ഇത്രയും മോശക്കാരൻ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇയാൾ എന്ന് തോന്നിപ്പോവും. രാഷ്ട്രീയമായാലും സിനിമയായാലും ഒരകലത്തിൽ നിന്നാൽ എല്ലാവരും നല്ലതാണ്. അപ്പോൾ വിവാദങ്ങൾക്ക് ഇടവേളകൾ ഉണ്ടാവട്ടെ, സിനിമയ്ക്ക് ഇടവേളകൾ ഇല്ലാതിരിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.